അങ്ങനെ കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ചിറ്റപ്പൻ റീലോഡായി തിരിച്ചെത്തിയിരിക്കുകയാണ്. അതെ, നമ്മുടെ സഖാവ് ഇ.പി. ജയരാജൻ എം.എൽ.എ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ സന്ദർശനത്തിന് മറുപടി പറയുകയാണ് അദ്ദേഹം. അപ്പോൾ ചിറ്റപ്പൻ തകർക്ക. അവർ പറഞ്ഞു, ഇങ്ങനെ ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ വരുമ്പോൾ ഇതാ ഇങ്ങനെ ആളുകൾ ഒഴുകി വരും. എവിടെ നടന്ന് നോക്കിയിട്ടും ഒരു പൂച്ചക്കുട്ടിയെ പുതുതായി കിട്ടിയില്ല. വൻ സ്രാവുകൾ മറ്റു പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് വരുമെന്ന് വലിയ തള്ളുണ്ടായിരുന്നെങ്കിലും താമരക്കെണിയിൽ വീണത് ആർ എസ് പിയിലെ ശശി മാത്രമാണ്. ആർ എസ് പി തന്നെ ഇപ്പോൾ ഒരു റെയിൽവേ ടിക്കറ്റിന്റെ ബലത്തിലാണ് പിടിച്ചു നിൽക്കുന്നത്. പിന്നെ കിട്ടി ഒരു അഞ്ചാറ് പാർട്ടിയിൽ പോയി. ഇപ്പൊ ഇങ്ങനെ നടക്കുന്ന ഒരു ശശി തിരുവനന്തപുരത്ത് അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? ഉണ്ടേ. പണ്ട് സി പി ഐയിൽ ഉണ്ടായിരുന്നു. അവനെ ആകെ കിട്ടിയത് അത് പുറത്ത് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ഇവിടുത്തെ കുമ്മനൻ രാജശേഖരനെയും ആ സുരേന്ദ്രൻ എന്ന് പറയുന്ന തെക്കും മടക്കമില്ലാത്തവനെയും പിന്നെ ഒരു കുറുപ്പിനെയും എല്ലാം കണ്ടമാനം തെറി പറഞ്ഞു. രാജഗോപാലിനോട് പറഞ്ഞു, എന്തിനാ ഈ ജുബിയിട്ട് നടക്കുന്നത്? വേറെ എന്തെങ്കിലും പണിയെടുത്തുകൂടെ? കോടിയേറി ആവശ്യമില്ലാത്ത ആനയൊക്കെ പറിച്ചോളാം. പോ. ആവശ്യമുള്ളതാണ് ആവശ്യമില്ലാത്തതാണ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നീ പറിക്കുന്നൊക്കെ ആവശ്യമില്ലാത്തായിരിക്കും. പോയി പറയടാ. നീ അങ്ങോട്ട് കൊണ്ട് ആണി പറിക്കേ. ആണി പറിക്കണ്ട. നീ എന്തിനാ ഇറങ്ങി വരുന്നത്? ആണി പറിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവരോടല്ലേ പറഞ്ഞത് പോയി പറയും. ഇനി ആർ എസ് എസ് മൃഗസംരക്ഷണ പ്രസ്ഥാനമാണെന്നുള്ള നടുക്കുന്ന സത്യം ഇ പി തുറന്നു പറയുന്നു. ആർ എസ് എസ് സംഘപരിവാർ മനുഷ്യരുടെ പാർട്ടിയല്ല, അത് മൃഗങ്ങളുടെ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് നീതിയും സത്യവും ധർമ്മവും ജനക്ഷേമവും അതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. എവിടെയാ ബി ജെ പി ആർ എസ് എസ് ഉള്ളത്? കുറെ നഗ്ന സന്യാസിമാര് ഉടുതുണിയില്ലാതെ ശൂരവും കൊണ്ട് നടക്കുക. ആ സംസ്കാരമാണോ ഇന്ത്യക്ക് വേണ്ടത്? ആ സംസ്കാരത്തിലേക്കാണ് രാജ്യത്തെ നയിക്കുന്നത്. ഇനി കുറച്ച് ആധ്യാത്മിക കാര്യങ്ങളാണ്. പാർട്ടിയിലെ അറിയപ്പെടുന്ന ആത്മീയ പ്രഭാഷകൻ കൂടിയാണ് നമ്മുടെ ചിറ്റപ്പൻ. മൃഗങ്ങളെ സൃഷ്ടിച്ചതും ബ്രഹ്മാവ്, അത് കഴിക്കുന്ന മനുഷ്യനെ സൃഷ്ടിച്ചതും ബ്രഹ്മാവ്. അതുകൊണ്ട് ഇതെല്ലാം ബ്രഹ്മാവ് സൃഷ്ടിച്ചതും ബ്രഹ്മാവിന്റെ സങ്കല്പങ്ങളിൽ നിലനിൽക്കുന്നതുമാണ്. ഈശ്വരനോ? എന്താണ് കോട്ടപ്പള്ളി ഇത്? നമ്മുടെ പാർട്ടിക്ക് ഈശ്വരൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. പരസ്യശാസനയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കുറച്ച് പിണറായി പൂജ കൂടി പിടിച്ചോ. പിണറായി വിജയൻ മംഗലാപുരത്ത് പോയ കാലുപെട്ടു, ഇറങ്ങാൻ സമ്മതിക്കില്ല. പക്ഷേ പിണറായി വിജയൻ മംഗലാപുരത്ത് പോയി. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരും. ബോംബും തോക്കൊക്കെ ഏത് പോലീസുകാരുടെ കയ്യിലും കാണും. ശരിയാ, ജീവൻ കളഞ്ഞു നിങ്ങൾ നിങ്ങളെ മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം. ആ എല്ലാവരും റൗണ്ടായിട്ട് അവരുടെ കയ്യിൽ കുഴപ്പമില്ല. ഇനി എല്ലാവരും ഇതുപോലെ മുന്നോട്ട് നീങ്ങിയാട്ടെ. ഹിന്ദു ക്ഷേത്രങ്ങളിൽ പൂജ നടത്തി വഴിപാടും അതുപോലെ തന്നെ പൂജകള് മറ്റു എല്ലാമായി ഹിന്ദുമത വിശ്വാസികൾ നേരെ പിണറായി വിജയനെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ യോഗസ്ഥലത്തേക്ക് വിളിക്കണം. മല്ലയാക്കി ജയ്, മല്ലയാക്കി മുത്തേ മുത്തേ കന്നഡ മുത്തേ കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ. മുസ്ലിം പള്ളി അവിടെ നിസ്കാരത്തിന് പോയ മുസ്ലിം സമൂഹമാകെ പള്ളി അണിഞ്ഞ സ്ത്രീകൾ പിണറായി വിജയന്റെ മീറ്റിംഗിലേക്ക്. മത പുരോഹിതന്മാര് ആ പുരോഹിത വേഷത്തിൽ അവരെല്ലാം സ്വീകരിക്കാൻ വൻ ജനക്കൂട്ടം. എന്നെങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതെന്താ? എന്താണെന്നറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ട. എനിക്കും കുറേശ്ശെ കുറേശ്ശെ ഇഷ്ടമാണ്. ഹൈദരാബാദിൽ പിണറായി വിജയൻ പോയാൽ കാലുപെട്ടു. അവിടെ പോയി ചന്ദ്ര എന്തോ ചെലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചെലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? ഓ ഇടവേളയ്ക്ക് ശേഷം പുതുവെപ്പിലെ ജനങ്ങളോടുള്ള സർക്കാരിന്റെ കരുതൽ കാണാം. നമുക്കൊരുമിച്ച് മുന്നേറാം, സർക്കാരൊപ്പമുണ്ട്. എറണാകുളം പുതുവൈപ്പിലെ എഞ്ചിൻ ഓയിൽ കോർപ്പറേഷന്റെ എൽപിജി പ്ലാന്റിനെതിരെ സമരം ചെയ്തവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് കണ്ടാൽ അപ്പോഴറിയാം സർക്കാർ കൂടെയുണ്ടെന്ന്. അല്ലെങ്കിലും ഇത്തരം ബലപ്രയോഗങ്ങളില്ലാതെ സമരം അവസാനിപ്പിക്കാനുള്ള അവധാനത എന്നായിരിക്കും ഈ സർക്കാരുകൾക്കൊക്കെ ഉണ്ടാവുക. അമ്മാമനെ കൊണ്ടുപോയി, അപ്പാപ്പനെ കൊണ്ടുപോയി, 80 വയസ്സുള്ള ഒരു അമ്മാമനെ കൊണ്ടുപോയി, ഒരു ചെറിയ കുഞ്ഞു കൊച്ചിനെ കൊണ്ടുപോയി. ഇതിന്റെ കാരണം എന്താണ് സാറേ? ഇത് ഒരു കാരണവശാലും ഇവരെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവര് നാളെ ഇവർക്ക് എന്തെങ്കിലും വന്ന് ഇവര് വലിച്ചഴിച്ചോണ്ടാണ് അവരെ കൊണ്ടുപോയത്. ഇവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവർ എന്തെങ്കിലും ചെലവിന് കൊടുക്കോ? ഞങ്ങൾ കൊടുക്കണ്ടേ? ഞങ്ങളിവിടെ സമാധാനമായിട്ട് ഇരുന്ന ഞങ്ങളാണ്. നമുക്കൊരുമിച്ച് മുന്നേറാം, സർക്കാർ ഒപ്പമുണ്ട്. ണ്ടല്ലോ അത് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം തല്ലിക്കെടുക്കാനല്ല. ഇത് ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ റോഡ്, ഞങ്ങളുടെ പൂവരമ്പ്. അതിൽ എങ്ങനെ 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 പോണം എന്നും ഞങ്ങൾക്കറിയാം. അതിൽ എങ്ങനെ 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 പോണം എന്നും ഞങ്ങൾക്കറിയാം. LDF വരും, എല്ലാം ശരിയാകും. കർഷകരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് വ്യക്തിപരമായ കാരണങ്ങളാൽ മാത്രമാണെന്ന് മഹാരാഷ്ട്ര മന്ത്രി കണ്ടെത്തിയിരിക്കുന്നു. സത്യമാണ്, വ്യക്തിപരമായ പട്ടിണി കാരണമാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത്. അല്ലാതെ ഓസോൺ പാളിയുടെ ദുരവസ്ഥ ഓർത്തൊന്നും കർഷകർ ആത്മഹത്യ ചെയ്യില്ല. എന്തായാലും ഇംഗ്ലണ്ടിലേക്ക് അമ്മൂമ്മയെ കാണാൻ പോയ രാഹുൽ ഗാന്ധി ഒന്ന് കരുതിയിരുന്നു. കർഷകർക്കായി മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യ 72 മണിക്കൂർ സത്യാഗ്രഹം ആരംഭിച്ചിട്ടുണ്ട്. എല്ലാം നന്നായി വരട്ടെ. അതുവരെ നല്ല നമസ്കാരം.